നമസ്കാരം. നേരെവാ നേരെപ്പോ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് അതിഥിയായി എത്തുന്നത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പാലാ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ മാണി സി കാപ്പൻ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ മാണി സി കാപ്പൻ, വെൽക്കം ടു ദ ഷോ. വളരെ കോലാഹലങ്ങൾ നിറഞ്ഞ കേരളം മാധ്യമ ശ്രദ്ധ ഏറെ ഏറ്റെടുത്ത ഒരു നിയോജക മണ്ഡലമാണ് പാല. ആ പാലയിലെ ഇക്കുറി താങ്കൾക്കെതിരെ മത്സരിക്കുന്നത് സാക്ഷാൽ മാണി സാറിന്റെ സീമന്തപുത്രൻ ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി നയിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ആണ് ഇന്ന് LDFൽ എത്തുകയും തുടർ ഭരണം അവകാശപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്കെതിരെയുള്ള എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വലിപ്പം നോക്കിയാൽ ഈ മത്സരം അല്പം കടുപ്പമല്ലേ? മാണി സാറിന് വലിപ്പുണ്ടായിരുന്നു, പക്ഷെ ജോസ് കെ മാണിക്ക് ആ വലിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു പ്രബല ശക്തിയായി ഇന്ന് LDFൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ട് നിൽക്കുന്ന അവസരത്തിൽ അതൊരു മുന്നേറ്റമല്ലേ? അതൊക്കെ മീഡിയയുടെ കണ്ടുപിടുത്തം മാത്രമല്ലേ. പാലയിൽ 17 സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ്, ഇപ്പൊ 10 സീറ്റേ ഉള്ളൂ. രാമപുരം അവര് ഭരിച്ചിരുന്നതാണ്, അതിപ്പോ കോൺഗ്രസിന്റെ ഇല്ല. BJP സോറി മുത്തോലിയില് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കേരള കോൺഗ്രസ് അവിടെ ഇപ്പൊ BJP. 3 ലോ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും ഇല്ല, തലപ്പലം പഞ്ചായത്ത് സീറ്റില്ല. പിന്നെ എവിടെ വലിയ വൻ വിജയം എന്ന് പറയുന്നത്? അല്ല, വൻ വിജയം എന്ന് ഞാൻ പറയാൻ കാരണം, പുറത്തുനിന്ന് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ വിദേശത്തുനിന്നും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷം ആർക്കും തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസ്യത മാണിസാറ് പാലായിൽ ഉണ്ടാക്കിയെടുത്തു. ആ മാണിസാറിന്റെ പിൻഗാമിയായി മകൻ, ആ വിശ്വാസ്യത പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നായിരുന്നല്ലോ. ഞാൻ ആദ്യം മത്സരിക്കുമ്പോ 2006 27 കോടിന് 70 രൂപ തോറ്റിരിക്കുക. ആ ഇലക്ഷൻ തന്നെ 7500 വന്നു. രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പം 5200 ആ മാണിസാറിനോട് തന്നെ ഞാൻ മൂന്നാമത് മത്സരിക്കുമ്പോ 4700 കോടിനാണ് തോറ്റത്. തീർച്ചയായിട്ടും താങ്കളാണ് പാലായിൽ ഇന്ന് വരെ കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും മികച്ച പ്രകടനം മാണിസാറിനെതിരെ കാണിച്ചു വെച്ചത്, സംശയമില്ല. അതിന്റെ പ്രതിഫലനം എന്നോണമാണ് മാണിസാറ് ദിവംഗതനായി അല്ലെങ്കിൽ മാറി മൺമറഞ്ഞു പോയ ഉടനെ നടന്ന വൈ ഇലക്ഷനിൽ താങ്കൾക്ക് വിജയിക്കാൻ സാധിച്ചത് പാലായിലെ താങ്കളുടെ സ്വാധീനമാണ്, അതിന് സംശയമില്ല. എന്നാൽ കൂട്ടായ പ്രവർത്തനം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അന്ന് LDFന്റെ പ്രവർത്തനമായിരുന്നു, മറ്റു തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയും അത്ര പ്രബലനല്ലായിരുന്നു. ഇക്കുറി താങ്കൾ പറയുന്നു പ്രബലം അല്ലെങ്കിൽ കൂടി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണി എന്നതിൽ സംശയമില്ല. പക്ഷെ താങ്കൾ അനായാസം ജയിച്ചു കയറും എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്, ശരിയല്ലേ? 100% സംശയിക്കണ്ടല്ലേ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ട കാര്യമല്ല. രണ്ടാം തീയതി ഈ നേരം നമ്മൾ സംസാരിക്കാൻ നമുക്ക് വിവരം അറിയാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഇടതുപക്ഷത്തിൽ പിണറായി വിജയനുമായി വളരെ അടുപ്പവും അതോടൊപ്പം പാലായിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെയധികം വികസനങ്ങൾ കൊണ്ടുവന്നതായും ഒക്കെ ഉള്ള വാർത്തകൾ കാണുവാനിടയായി. പെട്ടെന്ന് തന്നെ ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ പ്രവേശനം താങ്കളെ മറുചേരിയിൽ എത്തിക്കാനുണ്ടായ കാരണം എന്താണ്? അതങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതല്ല, അത് മാണിസാറിന്റെ മരണശേഷം. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. മാണിസാറിന്റെ മരണശേഷം പതുക്കെ പതുക്കെ അവര് LDFലേക്ക് അടുക്കാൻ ശ്രമിച്ചു. ആ ശ്രമം ഇവിടെ തുടർന്നുകൊണ്ടിരുന്നു. അതേസമയം ഇവിടെ 462 കോടി രൂപയുടെ വികസനം ഈ 17 മാസം കൊണ്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ നിയോജകമണ്ഡലത്തിലെ മലയോര മേഖലകൾ, 3 പഞ്ചായത്തിലെ റോഡിന് മാത്രം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില് റോഡ് ചെയ്യുന്നതിന് 54 കോടി രൂപ അത് വന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന രാമപുരം കുടിവെള്ള പദ്ധതി കൊണ്ടു, അത് 150 കോടി. എലിക്കുളം പഞ്ചായത്തിൽ കരിമ്പുംകായം കുടിവെള്ള പദ്ധതി 25 കോടി. പാലായിലെ മാണിസാറിന് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ബൈപ്പാസ് റോഡ് ശരിയാക്കാൻ 9 കോടി 87 ലക്ഷം രൂപ പാസായി സെപ്റ്റംബർ മാസത്തെ കളക്ടർ അക്കൗണ്ട് വന്നെങ്കിലും ചില വിഘടന ശക്തികൾ അത് തടസ്സപ്പെടുത്തി. അതുപോലെ തന്നെ 4 തൂണ് കളരിയാമക പാലമുണ്ട്, ഇനി മോശം 7.5 കൊല്ലമായിട്ട് 4 തൂണായിട്ട് വല നീക്കുക അപ്രോച്ച് റോഡ് ഇല്ലാതെ. അതിന് 13 കോടി 29 ലക്ഷം രൂപ അനുവദിച്ചു.
അതും തടസ്സപ്പെടുത്തി. അപ്പൊ ആ തടസ്സമെല്ലാം തീരും. ഓക്കെ, തീർച്ചയായിട്ടും ഈ 17 മാസത്തിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ എടുത്തു പറയാൻ താങ്കൾക്ക് ലഭിച്ചത് ഭരണപക്ഷത്തുള്ള ഒരു MLA. അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. പറയൂ. ഇവിടെ ഒരു MRMBCS എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ഉണ്ട് ഓപ്പറേറ്റീവ് സെക്ടറിൽ. 5 വർഷം മുമ്പ് കേരള കോൺഗ്രസ് ഭരിച്ചിരുന്ന കെടുകാര്യസ്ഥത കൊണ്ട് അത് 67 കോടി രൂപ കടമായി. ആ ഫാക്ടറി പൂട്ടി. 5 വർഷത്തിന് ശേഷം ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനം എന്നുള്ള ഇപ്പൊ അത് തുറന്നു. അതിലവകാശബോധം പറഞ്ഞു വന്നിട്ട് 8 കാലി മുമ്പിഞ്ഞിനെ പോലെ. തീർച്ചയായിട്ടും താങ്കൾ വികസന കാഴ്ചപ്പാട് പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കണ്ടിരുന്നു. ഇനി എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, നമ്മുടെ ഇടതുപക്ഷം തുടർ ഭരണം എന്ന ഒരു മുദ്രാവാക്യവുമായി കടന്നു വരികയും ഒപ്പം പെൻഷനും കിറ്റുകളുമായി അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകുമെന്ന് മുഴുവൻ മുഖ്യധാര മാധ്യമങ്ങളും വിധി എഴുതി. പക്ഷേ പ്രതിപക്ഷം, താങ്കൾ അടങ്ങുന്ന ഇനി മുതൽ, താങ്കൾ ഇപ്പോഴും MLA ആണ്, ഭരണപക്ഷ MLA ആണെങ്കിൽ കൂടിയും ഇനി വരാൻ പോകുമ്പോൾ ഇനി വിജയം താങ്കൾക്ക് അരികിലാണെങ്കിൽ താങ്കൾ ഭരണപക്ഷത്ത് എത്തുമോ, എത്തും എന്നുള്ളതാണ് ഒരു വിശ്വാസം, ശരിയല്ലേ? UDF ഭരിക്കും, അപ്പൊ ഞാൻ ഭരണപക്ഷത്താണല്ലോ സ്വാഭാവികമായി. അപ്പോൾ ഈ UDFന് LDFനെതിരെ സ്വർണക്കടത്ത്, സ്വജനപക്ഷപാതകം, പിൻവാതിൽ നിയമനം, അതിലൂടെ മന്ത്രിമാരുടെ രാജി തുടങ്ങിയ കാര്യങ്ങൾ UDFന് ഫലപ്രദമായി ജനങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും അധികം LDFനെ അഫക്ട് ചെയ്ത പ്രശ്നം ഇതൊന്നുമല്ല, PSCയിലെ അപ്പോയിന്റ്മെന്റ്സ് ഡിലേ ചെയ്തു, പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ ശ്രമിച്ചു, സ്വജനങ്ങളെ പോസ്റ്റുകളിൽ കയറ്റിയിരുത്താൻ ശ്രമിച്ചു, അത് ജനഹൃദയങ്ങളിലേക്ക് എത്തി. തീർച്ചയായിട്ടും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് വരെ ഈ സമരം നിർത്തിത്തീർക്കാൻ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം നടന്നിട്ട് അങ്ങോട്ട് നടക്കാൻ പോയില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം അവിടെ എല്ലാം പ്രകടമായിരുന്നു. കാരണം PSC നിയമനം തടഞ്ഞു വെച്ചതിന്റെ ഒക്കെ ആഘാതം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, അതായത് ജോലി കാത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് മാത്രം മനസ്സിലാവുന്നുള്ളൂ, മറ്റാർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഇതൊക്കെ പാലായിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കാൻ സാധിച്ചോ പ്രചരണ ഘട്ടത്തിൽ? മര്യാദക്ക് പ്രവർത്തിച്ചിരുന്ന MLA അയാളാകെ 3 പ്രാവശ്യം തോറ്റു, 4ാമത്തെ പ്രാവശ്യം ജയിച്ചു. 17 മാസം ഇരുന്നുള്ളൂ. ഇവിടെ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന ആള് നിൽക്കേണ്ട കാര്യമില്ല. ആര് വന്നാലും കയറി വരും, കയറി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെങ്കിൽ അപ്പോഴേ പരിഹരിച്ചു കൊടുക്കും. നടക്കേലാണെങ്കിൽ നടക്കേലെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വഴികൾ ചെയ്തു. തീർച്ചയായിട്ടും താങ്കളുടെ പാലായിലെ ജനസമ്മതി അഥവാ ജനസമ്പർക്കം എന്ന് പറയുന്നത് വളരെ MLA ആയതിനു ശേഷം ആളുകളും മാധ്യമങ്ങളും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. മാനസി കാപ്പൻ ഇവര് തന്നെ എനിക്ക് തന്ന ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, ഞാൻ ജയിച്ചാൽ ആകാശപ്പുറവായിരിക്കും, ദേശാടനം ഇവിടെ കാണുകയല്ല എന്ന് പറഞ്ഞവർക്ക് കടുത്ത മറുപടി കൊടുക്കാൻ അത് ജനം തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. അത് 17 മാസത്തിനുള്ളിൽ താങ്കൾക്ക് അത് ജനങ്ങളിൽ എത്തിക്കാനും മറ്റുള്ളവരിൽ അത് എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു അഭിനന്ദനീയമായ കാര്യമാണ്. അടുത്ത 5 കൊല്ലം കൊണ്ട് പാലായുടെ മുഖച്ഛായ മാറും. ടൂറിസം രംഗത്ത് പാല എന്ന് പറയുന്നത് ഇന്ത്യൻ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കും. ഇനി പാല അങ്ങനെ സ്ഥാനം പിടിക്കട്ടെ. കാരണം പാല ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ടൂറിസം മേഖലകളിൽ ഉയർന്നു വരേണ്ടതും പാലയുടെ ആവശ്യമാണ്. ഇനി എനിക്കൊരു ഒരു ഒരു വ്യത്യാസം അറിയാനുള്ളത്, താങ്കൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 17 മാസം മുമ്പ് മത്സരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ചിട്ടയായും വളരെ ക്രമാതീതമായും നടത്തപ്പെടുന്നു, എന്നാൽ UDF ഒരു അല്പം കുത്തഴിഞ്ഞ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. പിന്നെ തരംഗങ്ങളുടെ പുറത്ത് ഭരണമാറ്റം എന്ന ആശയത്തിന്റെ പുറത്താണ് UDF പലപ്പോഴും അധികാരത്തിലേറുന്നത്. താങ്കൾക്ക് ഇത് രണ്ടും മനസ്സിലാക്കാൻ സാധിച്ച വ്യക്തി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ UDF പ്രവർത്തകരുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? ഒറ്റക്കെട്ടായി പാലായിൽ എല്ലാ പാർട്ടിയും എല്ലാ പാർട്ടികളും അതിന്റെ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ? എന്റെ വളരെ ചിട്ടയോടുകൂടി അവർ പ്രവർത്തനം നടത്തുന്നു.
തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫലം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി താങ്കൾ പലവട്ടം മത്സരിച്ചു, ഇപ്പോൾ എം എൽ എ ആയി. ഇനി താങ്കളുടെ പൊതു പ്രവർത്തന രംഗം അഥവാ മറ്റ് സിനിമാ ലോകത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾ ഇത് ഈ പൊതു പ്രവർത്തനത്തിൽ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ജനിച്ചത് ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ്. എന്റെ പിതാവ് ശ്രീ ചെറിയാൻചേങ്കാപ്പൻ 3.5 വർഷം സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ 2 വട്ടം എം എൽ എ ആയി, പല മുനിസിപ്പൽ ചെയർമാനായി. അതിനുശേഷം ആ ഘട്ടത്തിൽ പാലായിൽ ഉണ്ടായ വികസനം വലുതായിരുന്നു. അന്ന് പാല അങ്ങാടി എന്നാ പറയുന്ന പാലായെ പറ്റി, തൊടുപുഴ ഒരു ഗ്രാമമായിരുന്നു. ഇന്നിപ്പോ തൊടുപുഴ നഗരമായി. ഇതാരാ ഇന്റെ കുറ്റക്കാര? ആ കുറ്റക്കാരെ തിരിച്ചറിഞ്ഞു ജനം. ആ തിരിച്ചറിവാണ് 25,000 ഭൂരിപക്ഷത്തെ 4,000 സ്കൂളിലേക്ക് ആദ്യം ജനം എനിക്ക് തന്നത്. പ്രവർത്തിക്കാൻ അടിക്കാൻ അടിക്കാൻ മടി കൈ കിട്ടിയാൽ നല്ല വൃത്തിയായിട്ട് അടിക്കാൻ അറിയാമെന്ന തെളിയിച്ചു കൊടുത്തു. പിന്നീട് ഞാനൊരു കായിക താരമായി മാറി വോളിബോൾ രംഗത്ത്. തീർച്ചയായിട്ടും താങ്കൾ ഒരു കായിക താരമാണ് എന്ന് പലപ്പോഴും പറഞ്ഞു നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വോളിബോൾ രംഗത്ത് താങ്കൾ ഒരു കായിക താരം, അതുകൊണ്ട് കായികപരമായി സ്പോർട്സിന് അല്പം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പാലായിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, ഒന്ന് വിശദീകരിക്കാമോ? ഉറപ്പായിക്കൊണ്ടിരുന്നു. സ്പോർട്സ് അക്കാദമി ഇവിടെ ആരംഭിക്കും. വിഷൻ 2030 എന്ന പേരില് നമ്മള് ഒളിമ്പിക്സിൽ മെഡൽ നേടത്തക്ക രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കും. അത് അവരുടെ പെഡിഗ്രി ഒക്കെ നോക്കി, എന്ത് മാത്രം ഹൈറ്റ് വരും, സൈസ് വരും എന്നൊക്കെ നോക്കി വളരെ ചിട്ടയോടുകൂടി ഒരു സംഭവം ഒരു അക്കാദമി ഇവിടെ ഉണ്ടാവും. നല്ലൊരു വീക്ഷണമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. വളരെ നല്ല കാര്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു വിധി തന്നെ മെയ് 2 എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം കുടുംബകാര്യങ്ങളൊന്ന് പറയാം. ഭാര്യ, കുട്ടികൾ? ഭാര്യ ഹൗസ് വൈഫ് ആണ്. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA UK പോയി എടുത്തു, സീമെൻസ് വർക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ കാനഡയില്. അവനും വൈഫും ഒരു കൊച്ചും. വൈഫും ഡോക്ടറാണ്. രണ്ടാമത്തെ മോളും എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഹസ്ബൻഡ് MBA കാരണം. അവര് രണ്ടുപേരുടെ ഒരു IT കമ്പനി നടത്തുകയാണ്. നേരത്തെ ബോംബെയിലായിരുന്നു. കൊറോണ വന്ന ശേഷം ബോംബെയിലെ ഫ്ലാറ്റ് പൂട്ടിയിട്ട് തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം. ഇളയ മോള് കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, മരുമകൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 കുട്ടികളാണ്. തീർച്ചയായിട്ടും താങ്ക് യു. ഇനി രാഷ്ട്രീയപരമായിട്ടൊന്ന് ഒരു ചോദ്യം. MLA ആയാലും ആയില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായുള്ള രാഷ്ട്രീയമായ മുന്നോട്ടുള്ള നീക്കം ഭാവി എന്തായിരിക്കും? എന്തായിരിക്കും ഭാവി പദ്ധതികൾ രാഷ്ട്രീയപരമായി? ആ ചോദ്യം തിരുത്തിയാ മതി. MLA ആയാലും ഇല്ലെങ്കിലും എന്നല്ല, തെരഞ്ഞെടുപ്പിന്റെ വിധി കാത്തിരിക്കുവാണല്ലോ, അതുകൊണ്ട് മാത്രം അങ്ങനെ ഉപയോഗിച്ചെന്ന് മാത്രം. രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഭാവി? പാല കഴിഞ്ഞ 55 കൊല്ലം കാണാത്ത വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരും. 1,000 കോടി രൂപയുടെയെങ്കിലും വികസന പ്രവർത്തനം കൊണ്ടുവരും. അതില് ഏറ്റവും മിനിമം 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഓരോ പഞ്ചായത്തിലും ഓരോ വർഷം കൊണ്ടുവരും. ഇപ്പോൾ തന്നെ ഈ അറച്ചുപൊട്ടി MRMPCS ആരംഭിച്ചിരിക്കുന്നു. അവിടെ ഇപ്പൊ ഉടനെ തന്നെ പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു സർജിക്കൽ ഗ്ലൗസിന്റെ ഫാക്ടറിയും ഡിസ്പോസബിൾ സിറിഞ്ചിന്റെ ഒരു ഫാക്ടറിയും. തീർച്ചയായിട്ടും ഇത്തരം വീക്ഷണങ്ങളുള്ള നേതാക്കളാണ് രാഷ്ട്രീയത്തിലേക്കും അതുപോലെ MLA MP സ്ഥാനങ്ങളിലേക്കും എത്തേണ്ടതെന്ന് തന്നെയാണ് ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഇനി നമ്മുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അതുപോലുള്ള ഭാവി പരിപാടികൾ എന്തായിരിക്കും? പാർട്ടി രൂപീകരിച്ച് ഞങ്ങൾ NCK എന്ന പേര്, നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള. NCKയുടെ ഭാവി എങ്ങനെയാണ്? NCK ഇനി വിപുലപ്പെടുത്തി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പദ്ധതികൾ ഇട്ടിരിക്കുന്നത്? ഒരുപാട് ആളുകളും പല പാർട്ടിയിൽ നിന്നും അല്ലാതെയും ഇതിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. 2ാം തീയതി റിസൾട്ട് വന്ന ശേഷം, പുതിയ മന്ത്രിസഭ വന്ന ശേഷം വികസനം മതി എന്ന നിലയിൽ ഞങ്ങൾ നിലവിലുള്ള ആളുകളെ ഇപ്പോൾ ഉള്ളൂ. ഈ
എൽ ഡി എഫ് തുടർഭരണം എന്ന് പറഞ്ഞ് വലിയ പ്രചാരണവുമായി മുഴുവൻ മാധ്യമങ്ങളും ഇറങ്ങിയപ്പോൾ ഈ അവസാന ഒരാഴ്ച യു ഡി എഫ് ഭരണത്തിലെത്തും, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തലത്തിലേക്ക് യു ഡി എഫിന് ഉയരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ ഒരു വരവാണോ, അതോ ഒരുമിച്ചുള്ള യു ഡി എഫിൽ പഴയ കാലങ്ങളിലേക്കാൾ ഉപരി ഒരു ഒരു ഐക്യത്തോടുകൂടി ഒരു പ്രവർത്തനമാണോ? എന്താണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? എന്റെ ഒറ്റക്കെട്ടായ യു ഡി എഫിന്റെ പ്രവർത്തനം, അതിന്റെ ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വരവ്, പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, ഇതൊക്കെ സഹായകരമായിട്ട് വളരെയധികം സഹായകരമായി എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അല്ലെ? ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും പാലായിൽ കഴിഞ്ഞ 50 വർഷം മാണിസാറിന്റെ മണ്ഡലമായിരുന്നു. മറ്റൊരാളും പാലായിൽ നിന്നും കടന്നു വന്നില്ല. എന്നാൽ മറ്റൊരു മാണി സി കാപ്പൻ പിന്തുടർച്ചയുമായി മറ്റൊരു മാണി കടന്നു വന്നു കഴിഞ്ഞ 17 മാസമായിട്ട്. വീണ്ടും ഒരു ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിലുള്ള കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് ഇവിടെ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത്, എതിർ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് വേളയിലെ സംവാദങ്ങളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിലെ ബന്ധങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഒന്ന് വിശദീകരിക്കാം. എതിർ സ്ഥാനാർത്ഥിയുമായി ഒന്നുമില്ല, സൗഹൃദം നിലനിൽക്കുന്നു. സൗഹൃദം രാഷ്ട്രീയപരമായ രണ്ട് ചേരികളിലാണ്. അല്ല, രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന സ്വഭാവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് പരസ്പരം? ഞാൻ ചെളിവാരി അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇത്രയേ ഉള്ളൂ, ഒരാളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു വിട്ടു. അദ്ദേഹം 5 വർഷം കാലാവധി ഉള്ളപ്പോൾ 3.5 വർഷമായി രാജിവെച്ചു. എന്നിട്ട് 6 വർഷം കാലാവധിയുള്ള രാജ്യസഭ ഏറ്റെടുത്തു. അതിൽ 3.5 വർഷം ബാക്കി നിൽക്കെ അത് റിസൈൻ ചെയ്തു പോന്നു. ഇതിനെ രാഷ്ട്രീയം കോമാളി കളിക്കാനുള്ളതാണോ? ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് താങ്കൾ തന്നെയല്ല, പലരുടെയും മനസ്സിലുള്ള ചോദ്യം താങ്കൾ പരസ്യമായി ചോദിച്ചു. കേരളത്തിലുടനീളം അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് പാലായിൽ ചർച്ചാ വിഷയമായി, ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമായി. ഞാൻ ചിന്തിച്ചു, 17 കൊല്ലമായി പാലാ കണ്ണയിൽ നിന്നും വ്യത്യസ്തനായ ഒരു MLA ഇത്രയും വികസനം ഇവിടെ കൊണ്ടുവന്നു. ഞാനാ പറഞ്ഞു, ഇടതുപക്ഷ മുന്നണി അതിലെ മന്ത്രിമാരും പ്രധാന മുഖ്യമായും മുഖ്യമന്ത്രിയും അതിനകത്ത് സഹായിച്ചു എന്ന്. രമേശ് ചെന്നിത്തലയുടെ കേരള ഐശ്വര്യ കേരള യാത്ര വന്നപ്പം ഞാൻ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞതാണ്. എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണെന്ന് താങ്കൾ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഒരു ആശങ്കയില്ല എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ താങ്കൾ എന്താണ് ചെയ്യുന്നത്? വ്യക്തിപരമായിട്ട് താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉറക്കം പോലും ഇല്ലാതെ പ്രവർത്തകരുമായി ആളുകളുടെ ഇടയിലായിരുന്നു. ഇനി ഒരു റിസൾട്ട് വരുന്നിടം വരെ ഉള്ള ആ കാലം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഇതുവരെ റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ദിവസം നിയോജകമണ്ഡലം 4-5 മരണം കാണും, വെള്ളിയാഴ്ചയുള്ള എല്ലാ ദിവസവും ഒഴിച്ചുള്ള എല്ലാ ദിവസവും 5-6 കല്യാണം കാണും. അല്ല, ഇപ്പോൾ ഈ കൊറോണ കാരണം കുറെ അകലങ്ങളും ഒക്കെ പാലിച്ച് അല്പം സമയം ലഭിക്കുന്നില്ലെന്നാണോ പറയുന്നത്? പക്ഷെ ഈ സ്ഥലങ്ങളിൽ നിന്നും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വെള്ളാങ്കണ്ണിക്ക് പോയിരുന്നു 3 ദിവസം, അതാണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ആ കിട്ടിയ സമയം. ഉറങ്ങാതെയുള്ള ചടുലമായ പ്രവർത്തന ശൈലിയിലൂടെ തന്നെ പാലായിലെ വെന്നിക്കൊടി വീണ്ടും പാറിക്കാൻ കാത്തിരിക്കുന്ന മാണിസി കാപ്പന് KVTV യുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഞങ്ങളോടൊപ്പം ഇത്ര അധികം സമയം ചെലവഴിച്ച താങ്കളുടെ ഈ തിരക്ക് നിറഞ്ഞ ഒരു പ്രഭാതം ഞങ്ങൾക്ക് തന്ന താങ്കൾക്ക് പ്രത്യേകം നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.